ഈ ആഴ്ചയിൽ നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത് ചിതിലിയിൽ നിന്നുമാണ്. ചിതിലിയിൽ നിന്നും രക്ഷാമേനോനാണ് നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത്. രക്ഷാമേനോൻ്റെ ജാതകപ്രകാരം ഇപ്പോഴുള്ള സമയത്തിനെ കുറിച്ച് അറിയണമെന്നുള്ള മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 1970 മാർച്ച് മാസം 17-ാം തീയതി ചൊവ്വാഴ്ച കാലത്താണ് രക്ഷാമേനോൻ ജനിച്ചിരിക്കുന്നത്. പുനർദം നക്ഷത്രത്തിലാണ്, പുനർദം നക്ഷത്രം 2-ാം പാദത്തിലാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. ജാതകപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ സമയം ബുധദശാകാലമാണ് ജാതകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബുധൻ്റേതായിരിക്കുന്ന ദശാകാലം 2000 ഡിസംബർ മാസം 30-ാം തീയതി ആരംഭിച്ചതാണ്. 2017 വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം, 2017 ഡിസംബർ വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ബുധദശാകാലമായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ സമയം 2013 ജനുവരി മാസം 14-ാം തീയതിക്ക് ശേഷമായിട്ട് 2015 ഏപ്രിൽ മാസം 22-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ബുധദശയിൽ വ്യാഴന്റെ അപഹാര കാലഘട്ടമാണ് ജാതകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബുധദശയിലുള്ള വ്യാഴന്റെ അപഹാര കാലഘട്ടം അത്യധികം ശോഭനീയമായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. രക്ഷാമേനോന്റെ ജാതകവശാൽ ഇപ്പോൾ ബുധനിൽ നിന്നും 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തിൽ സ്ഥിതനായിരിക്കുന്ന വ്യാഴന്റെ അപഹാര കാലഘട്ടം എല്ലാ തരത്തിലും മേന്മയേറിയ ഒരു സമയ കാലഘട്ടമായിട്ടാണ് പറയാം. പലതരത്തിലുള്ളതായിരിക്കുന്ന ഗുണങ്ങൾക്കും ഈ സമയം പ്രധാനമായിട്ടും പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും ജാതകപ്രകാരം ജന്മവ്യാഴം എന്നുള്ളതായിരിക്കുന്ന ഒരു ഗ്രഹപ്രചാരവശാൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വരുന്ന ജൂൺ മാസം 2-ാം തീയതിയോടുകൂടിയിട്ടാണ് ആ ഒരു സമയമോശത്തിന് മാറ്റം വരുന്നത്. ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ളതായിരിക്കുന്ന കാലഘട്ടം കുറെ കൂടി നല്ല അനുകൂലമായിരിക്കുന്ന ഫലങ്ങൾ ജാതകത്തിൽ പറയുന്നുണ്ട്. ജാതകപ്രകാരം ഈ വ്യാഴന്റെ അപഹാരം കഴിയുന്ന കാലഘട്ടം വരെ 2015 ഏപ്രിൽ മാസം വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം എല്ലാ പ്രവർത്തനങ്ങൾക്കും സുഗമമാണ്. അത് ഈ ജൂൺ മാസം 2-ന് ശേഷം ഈ 2015 ഏപ്രിൽ വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം കുറെ കൂടി വളരെയേറെ നല്ലൊരു സമയമായിട്ടാണ് ആ ഒരു വർഷം ജാതകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജന്മവ്യാഴ സമയമുള്ളതുകൊണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരാം. അതിനെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പറയാം. കുടുംബപരമായുള്ള രീതിയിലുള്ള വിഷമതകളൊക്കെ ഈ സമയത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ പേരോ നക്ഷത്രമോ ഒന്നും തന്നെ അയച്ചിട്ടില്ല. അതിനാൽ ഭർത്താവിൻ്റെ ജാതകപ്രകാരം ഇതിനൊരു പക്ഷേ ഭർത്താവിൻ്റെയോ കുട്ടികളുടെയോ ജാതകപ്രകാരം നിങ്ങളുടെ ജാതകപ്രകാരമുള്ള ഈ ജന്മവ്യാഴം എന്നുള്ള സമയമോശത്തിനൊരു സപ്പോർട്ടിംഗ് ആണെങ്കിൽ കാര്യമായുള്ള രീതിയിൽ ഭയപ്പെടാനുണ്ടാകില്ല. എന്തായാലും 2015 വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ജീവിതത്തിൽ നല്ല രീതിയിലായിരിക്കുന്ന മാറ്റങ്ങൾ വരും എന്ന് തന്നെയാണ് ജാതകപ്രകാരം കാണുവാൻ കഴിയുന്നത്.